शुक्लाम्बरधरं विष्णुं शशिवर्णं चतुर्भुजं प्रसन्नवदनं ध्यायेत् सर्वविघ्नोपशान्तये। അറിയണ്ടേ ചെവനൻ നിർദ്ദേശിച്ച പ്രായശ്ചിത്തം? സുഗന്യയെ കന്യാദാനം ചെയ്യണമെന്ന്. കന്യാദാനമോ? അതെ, ചെവനൻ സന്യാസവേഷം കെട്ടിയ വെറുമൊരു സ്വാർത്ഥയോഗി, വിരക്തനാണ് പോലും വിരക്തൻ. ജീവിതമെന്തെന്നറിയാത്ത ഒരു പെൺകുട്ടിയെ മോഹിക്കുന്നതാണോ വിരക്തി? അന്ധതയ്ക്ക് കാരണക്കാരിയായ പെൺകുട്ടി തന്നെ പരിചരിച്ചാൽ ആ പരിചരണത്തിന് ആത്മാർത്ഥത കൂടുമെന്ന്. സമ്മതിച്ചു കൊടുക്കരുത് മഹാരാജാവേ. സമ്മതിച്ചു കൊടുത്താൽ അഹല്യയ്ക്ക് സംഭവിച്ച അപമാനം സുഗന്യയ്ക്ക് ഉണ്ടായെന്ന് വരും. സുന്ദരിയായ രാജകുമാരി അഹല്യ, അവളെ ധർമ്മപത്നിയാക്കിയതോ ഗൗതമൻ, വിരൂപനും വിരക്തനുമായ ഒരു സന്യാസി. സ്ത്രീ സഹജമായ വികാരങ്ങളെ മനസ്സിലിട്ട് നീറ്റിയ അഹല്യ ഇന്ദ്രന്റെ സൗന്ദര്യത്തിൽ ഒരു നിമിഷം ഭ്രമിച്ചുപോയി. അങ്ങനെ അഹല്യ പാതിവ്രത്യത്തിന് അപമാനമായി തീർന്നു. അതുപോലെ നമ്മുടെ കുമാരി
ദേവി, ആദിപരാശക്തി, പിതാവ് തിരുമനസ് ദുഃഖിക്കുന്നു, കുറ്റപ്പെടുത്തുന്നു. അന്ധനും വിരൂപനും വൃദ്ധനുമായ ചവന മഹർഷി എന്റെ കന്യാദാനം ആവശ്യപ്പെട്ടെന്ന്, അദ്ദേഹത്തിന്റെ താപസവേഷം ഒരു കാപട്യമാണെന്ന്. സത്യത്തിന്റെ ഭാഷയിൽ ചിന്തിച്ചാൽ അദ്ദേഹം ആവശ്യപ്പെട്ടത് ന്യായമല്ലേ? അർഹതപ്പെട്ടതല്ലേ? അദ്ദേഹത്തിനുണ്ടായ വൈഷമ്യത്തിനും വൈകല്യത്തിനും ഞാൻ മാത്രമല്ലേ കാരണക്കാരി? അദ്ദേഹത്തോട് എനിക്കുണ്ടാകുന്ന സഹതാപവും ആത്മാർത്ഥതയും മറ്റാർക്കെങ്കിലും ഉണ്ടാകുമോ? സ്നേഹമുള്ള പിതാവ് തിരുമനസിന്റെ ദുഃഖം അതും സത്യമല്ലേ? ന്യായമല്ലേ? ശ്രേഷ്ഠമായ ഒരു രാജവംശത്തിലെ പ്രഗത്ഭനും പ്രസിദ്ധനുമായ ഒരു രാജാവല്ലേ അദ്ദേഹം? കടുത്ത സ്വയംവര മത്സരം ജയിച്ച് ഏതെങ്കിലും ഒരു വീരക്ഷത്രിയൻ എന്നെ വധുവായി സ്വീകരിക്കുന്നത് ജീവിതത്തിന്റെ സംതൃപ്തിയായി അദ്ദേഹം കരുതുന്നുണ്ടെങ്കിൽ അതെല്ലാ അർത്ഥത്തിലും ന്യായമല്ലേ? സ്വന്തം മകളുടെ പേരിലുള്ള ആഗ്രഹങ്ങൾ കൊണ്ടല്ലേ എല്ലാ അമ്മമാരും പേറ്റുനോവിന്റെ ആലസ്യം മറക്കുന്നത്? അപ്പോൾ അമ്മ തിരുമനസിന്റെ ദുഃഖവും സത്യമല്ലേ? ന്യായമല്ലേ? അടിയന്റെ മനസ്സ് തിരിച്ചറിവ് നഷ്ടപ്പെട്ട അവസ്ഥയിലായി. സത്യത്തിന്റെയും ധർമ്മത്തിന്റെയും പരബ്രഹ്മസ്വരൂപമേ, പറഞ്ഞു തന്നാലും ഏതാണ് ശരി? ഞാൻ ചവന മഹർഷിയെ വരനായി സ്വീകരിക്കണോ? അമ്മേ, അവിടുത്തെ ഹിതമെന്തോ അത് ശിരസാ വഹിക്കാൻ ഈ ഉള്ളവൾ കടമപ്പെട്ടിരിക്കുന്നു. പറഞ്ഞു തന്നാലും അമ്മേ, ഈ ഉള്ളവൾ എന്താണ് വേണ്ടതെന്ന് പറഞ്ഞു തന്നാലും. സംതൃപ്തയായി. അടിയൻ മനസ്സിൽ ആഗ്രഹിച്ചത് തന്നെ അമ്മ ഈ പുഷ്പം സമ്മാനിച്ചതിലൂടെ അടിയന് വെളിവാക്കി തന്നിരിക്കുന്നു. അമ്മേ പരാശക്തി, ഇവിടുത്തെ ദാസിയായ ഈ ഉള്ളവളെ എന്നും അനുഗ്രഹിക്കുമാറാകണമേ. പെട്ടെന്നുണ്ടായ കോപം കൊണ്ട് നാം ചവന മഹർഷി എന്തൊക്കെയോ കുറ്റപ്പെടുത്തി, അരുതാത്തതായി പോയി. ഒരു ദുസ്വപ്നമാണെന്ന് കരുതി എല്ലാം മറന്നു കളഞ്ഞാലും. തിരുമനസേ, അടിയൻ ഒരു കാര്യം പ്രത്യേകം ഉണർത്തിക്കാനുണ്ട്. ഒട്ടും വൈകാതെ തന്നെ സുകന്യയുടെ സ്വയംവരം നടത്തണം. നാമും അത് തന്നെ ആഗ്രഹിക്കുന്നു. കൽപ്പിച്ച് മുഹൂർത്തം നിശ്ചയിക്കണം, ഏറ്റവും അടുത്ത മുഹൂർത്തം. അത് കഴിഞ്ഞാലുടൻ ഭാരതത്തിലെ എല്ലാ രാജാക്കന്മാർക്കും ക്ഷണപത്രം, നമ്മുടെ രാജ്യമാകെ വിളംബരം. പ്രജകളത് അറിയുമ്പോൾ അത്യന്തം ആഹ്ലാദം കൊള്ളും. റാണി, നമ്മുടെ മകളുടെ സ്വയംവരം ഒരു മഹോത്സവമായി തന്നെ കൊണ്ടാടണം. പിതാവ് തിരുമനസേ, ഈ പുത്രിയുടെ അവിവേക നിമിത്തം അങ്ങ് ഒരുപാട് ക്ലേശം സഹിക്കേണ്ടി വരുന്നു. അതൊക്കെ കഴിഞ്ഞിരിക്കുന്നു, എല്ലാം സന്തോഷമായി പര്യവസാനിച്ചില്ലേ? ഞാൻ നിമിത്തം യാതന അനുഭവിക്കുന്ന ചവന മഹർഷി ഇപ്പോഴും ദുഃഖിക്കുകയല്ലേ? എന്ത് സഹായവും ചെയ്യാമെന്ന് പറഞ്ഞതല്ലേ തിരുമനസുകൊണ്ട്? അദ്ദേഹം ആവശ്യപ്പെട്ട സഹായം മാത്രം നിഷേധിച്ചു. നിന്നെ ദാനം ചെയ്യണമെന്ന കാര്യമാണോ? അതെ. നാം നിമിത്തം വേദന അനുഭവിക്കുന്ന ഒരാളെ സഹായിക്കുകയല്ലേ ഏറ്റവും വലിയ മനുഷ്യധർമ്മം? മോളെ, ഞാൻ കാരണം അന്ധനാകേണ്ടി വന്ന ചവന മഹർഷിയുടെ കണ്ണുകളും കാഴ്ചയുമാവാൻ ഞാൻ തീരുമാനിച്ചു. ഇല്ല, ഇത് ഞാൻ സമ്മതിക്കില്ല. ഇത് ദേവി പരാശക്തിയുടെ നിശ്ചയമാണ്, മനുഷ്യർക്കതിൽ തടസ്സം നിൽക്കാനാവില്ല. നീ എത്രയൊക്കെ വാശി പിടിച്ചാലും ഇതുമാത്രം അനുവദിച്ചു തരാൻ സാധ്യമല്ല. എങ്കിലെനിക്ക് മറ്റൊരു വാശി കൂടി ഉണ്ടെന്നറിഞ്ഞാലും സ്വയം കണ്ണുകൾ കുത്തിപ്പൊട്ടിക്കുക, എന്നിട്ട് അന്ധയായി ശേഷിച്ച ജീവിതം നയിച്ച് ചെയ്ത തെറ്റിന് പ്രായശ്ചിത്തം ചെയ്യുക. മകളെ, അതെ, ഇത് വെറും വാക്കുകളല്ല, ആത്മാഭിമാനമുള്ള ഒരു ക്ഷത്രിയ കന്യകയുടെ പ്രതിജ്ഞയാണ്. മകളെ, വേണ്ട, ഇനി സ്വന്തം ജീവിതം കൊണ്ടുകൂടി ഒരു അവിവേകം വേണ്ട.
സമ്മതിച്ചിരിക്കുന്നു. നിന്റെ ഇഷ്ടം നാം അംഗീകരിച്ചിരിക്കുന്നു. ജീവിതം കൊണ്ട് തന്നെ അമ്മയെ ഉപാസിക്കുന്ന ഈ എളിയ ഭക്ത തിരുസന്നിധിയിലെത്തി പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിച്ചാലും അമ്മേ. സ്വയംവര കന്യകയായി അണിഞ്ഞൊരുങ്ങി അവിടുത്തെ മുന്നിലെത്തിയിരിക്കുന്ന അടിയനെ ദീർഘസുമംഗലിയാവാൻ ആശീർവദിച്ചാലും, പതിവ്രതയായി ഒരു ധർമ്മപത്നിയായി ചവന മഹർഷിയെ സ്നേഹിക്കാനും പരിചരിക്കാനും ആത്മബലം തന്നാലും, പാതിവ്രത്യത്തിന്റെ പവിത്രത കാത്തു സൂക്ഷിക്കാൻ അടിയനെ ആജീവനാന്തം തുണച്ചാലും, എനിക്കെല്ലാമായ ജഗന്മാതെ അനുഗ്രഹിക്കണേ അമ്മേ. കാലങ്ങളായി ഈ പിതാവ് കാത്തിരിക്കുകയായിരുന്നു സ്വയംവര കന്യകയായി അണിഞ്ഞൊരുങ്ങി നമ്മുടെ മുന്നിലെത്തുന്ന പുത്രിയെ ആശീർവദിക്കാൻ. പക്ഷെ ഇപ്പോൾ പിതാവിനതിന് കഴിഞ്ഞില്ലല്ലോ മകളെ. പുണ്യാശ്രമത്തിൽ മഹർഷി ചെവനന്റെ ധർമ്മപത്നിയെ ജീവിക്കുക എനിക്ക് ആനന്ദമായിരിക്കും പിതാവേ, സംതൃപ്തിയായിരിക്കും. മകളെ, കാട്ടിൽ വിടരുന്ന പൂക്കളോടൊപ്പം നിന്റെ ആഗ്രഹങ്ങളും ചെവനന്റെ യാഗാഗ്നിയിൽ കരിഞ്ഞ് ചാരമാകും. അതാണോ പരമാനന്ദം? ക്ഷണികമായ വികാരങ്ങൾ പവിത്രമായ ഹോമാഗ്നിയിൽ സമർപ്പിക്കപ്പെടുക, അത് പരമാനന്ദം തന്നെയാണ് മോളെ. ആരാധനീയനായ ചവന മഹർഷിയുടെ ദീർഘസുമംഗലിയായ ധർമ്മപത്നിയാകാൻ ആശീർവദിച്ചാലും. മഹർഷേ, ശര്യാദി മഹാരാജാവല്ലേ? പ്രണാമം. പ്രണാമം. നാം വീണ്ടും എത്തിയിരിക്കുന്നു, അങ്ങേക്ക് നഷ്ടപ്പെട്ടതൊക്കെ മടക്കിത്തരാൻ. അതിന് സാക്ഷാൽ പരാശക്തിയുടെ അനുഗ്രഹത്തിന് മാത്രമല്ലേ കഴിയൂ മഹാരാജൻ. പരാശക്തിയുടെ അനുഗ്രഹം ഒരു കന്യകയുടെ രൂപത്തിലെത്തിയിരിക്കുന്നു. നമ്മുടെ മകൾ സുകന്യ. സ്നേഹപൂർവം പരിചരിക്കാൻ അങ്ങ് ആവശ്യപ്പെട്ടില്ലേ? ഒരേ ഒരാളെ, നമ്മുടെ മകളെ. വേണ്ട, വേണ്ട മഹാരാജൻ. അതുകൊണ്ട് അങ്ങേക്ക് ദുഃഖമാവില്ലേ? വേണ്ട. അതുകൊണ്ട് മാത്രമേ നമ്മുടെ മകൾക്ക് സന്തോഷമാകൂ. അവൾ അങ്ങേ ആത്മാർത്ഥമായി സ്നേഹിക്കും, പരിചരിക്കും. അറിയാതെ ചെയ്തു പോയ തെറ്റാണെങ്കിലും അങ്ങനെ പ്രായശ്ചിത്തം ചെയ്യും. മഹർഷി, സന്തോഷപൂർവ്വം നമ്മുടെ മകളെ ധർമ്മപത്നിയായി സ്വീകരിച്ചാലും.
കണ്ണില്ലാത്തവർക്കും ഈശ്വരൻ കണ്ണീര് കൊടുത്തു. മനസ്സിലൊതുങ്ങാത്ത കുറ്റബോധം കരഞ്ഞു തീർക്കാൻ. അതിന് അങ്ങ് ആർക്കും ഒരു കുറ്റവും ചെയ്തില്ലല്ലോ. ചെയ്തു. മനസ്വിനിയായ ഒരു രാജകന്യകയോട് മാപ്പില്ലാത്ത അപരാധം ചെയ്തു. മഹർഷി, നിർദോഷിയായ സുകന്യയുടെ എല്ലാ സുഖങ്ങളും കവർന്നെടുത്ത ഞാൻ പാപിയല്ലേ? മഹർഷി, ദയവായി അങ്ങനെ മനസ്സിലാക്കിയാലും. കൊട്ടാരത്തിൽ നിന്ന് പോരുമ്പോൾ കണ്ണീരോടെ യാത്രയാക്കിയ സഖികൾക്ക് എന്റെ വിശിഷ്ടമായ പട്ടുവസ്ത്രങ്ങളും ആഭരണങ്ങളും ദാനമായി കൊടുത്തു. ഒരു ഋഷിപത്നിക്ക് വേണ്ടാത്ത ജീവിത സുഖങ്ങളെല്ലാം ഉപേക്ഷിച്ചിരിക്കുന്നു എന്ന് എനിക്ക് എന്നെ തന്നെ ബോധ്യപ്പെടുത്താൻ. അങ്ങടുത്തുണ്ടെങ്കിൽ എനിക്കിത് പുൽക്കുടിലല്ല, സന്തോഷത്തിന്റെ മണിമാളികയാണ്. അങ്ങേ പരിചരിച്ചും സ്നേഹിച്ചും ഞാൻ സതീധർമ്മം എന്താണെന്ന് അനുഭവിച്ചറിയുന്നു. എന്റെ ജീവിതം അങ്ങയോടുള്ള ത്യാഗമല്ല, സഹതാപമല്ല, ധർമാചരണമാണ്. സ്ത്രീ പതിവ്രതയാകുന്ന തപസ്, സാവിത്രിയെ പോലെ, ശീലാവതിയെ പോലെ ധർമ്മപത്നിയായി ഭർത്താവിനെ സ്നേഹിച്ച് എനിക്കും ധർമ്മബോധത്തിന്റെ നീലാകാശത്ത് ഒരു നക്ഷത്രമാകണം. അങ്ങയുടെ അനുഗ്രഹം മാത്രം മതി. കരയാൻ മറന്നുകഴിഞ്ഞ എന്നെ സ്നേഹം കൊണ്ട് കരയിക്കാതിരുന്നാലും. വാർദ്ധക്യത്തിന്റെ വൈരൂപ്യം ബാധിച്ച് അന്ധനും അവശനുമായ ച്യവന മഹർഷിയെ പരിണയിച്ച രാജകുമാരി സുകന്യയുടെ കഥ. സ്വന്തം ഭർത്താവിന് യൗവനവും ആരോഗ്യവും തിരികെ ലഭിക്കുവാൻ അശ്വനി ദേവകളുടെ മുന്നിൽ പാതിവ്രത്യ ശക്തി തെളിയിക്കേണ്ടി വന്ന സതി സുകന്യയുടെ കഥ. ചെയ്തു